ചർച്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം. രണ്ട് രാജാക്കന്മാർ 16 യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠം അവൻ ആലയത്തിന്റെ മുൻവശത്ത് തന്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യേ നിന്ന് നീക്കി തന്റെ യാഗപീഠത്തിന്റെ വടക്കുവശത്ത് കൊണ്ടുപോയി വെച്ചു. ആഹാസ് രാജാവ് ഊരിയാ പുരോഹിതനോട് കൽപ്പിച്ചത്, മഹായാഗപീഠത്തിന്മേൽ നീ രാവിലത്തെ ഹോമയാഗവും വൈകുന്നേരത്തെ ഭോജനയാഗവും രാജാവിന്റെ ഹോമയാഗവും ഭോജനയാഗവും ദേശത്തെ സകല ജനത്തിൻ്റെയും ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിക്കുകയും അവരുടെ പാനീയയാഗങ്ങൾ കഴിക്കുകയും ഹോമയാഗങ്ങളുടെയും ഹനനയാഗങ്ങളുടെയും രക്തമൊക്കെയും തളിക്കുകയും ചെയ്യണം. താമ്രയാഗപീഠത്തെ പറ്റിയോ ഞാൻ ആലോചിച്ചുകൊള്ളാം. ആഹാസ് രാജാവ് കൽപ്പിച്ചതുപോലെയൊക്കെയും ഊരിയാ പുരോഹിതൻ ചെയ്തു. ആഹാസ് രാജാവ് പീഠങ്ങളുടെ ചട്ടപ്പലക കണ്ടിച്ച് തൊട്ടിയെ അവയുടെ മേൽ നിന്ന് നീക്കി. താമ്രക്കടലിനെയും അതിൻ്റെ കീഴെ നിന്ന താമ്രക്കാളപ്പുറത്ത് നിന്ന് ഇറക്കി ഒരു കൽത്തളകത്തിന്മേൽ വെച്ചു. ആലയത്തിങ്കൽ ഉണ്ടാക്കിയിരുന്ന ശബത് താഴ്വാരവും രാജാവിന് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയും അശൂർ രാജാവിനെ വിചാരിച്ച് യഹോവയുടെ ആലയത്തിങ്കൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ആഹാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകൻ ഹിസ്കിയാവ് അവനു പകരം രാജാവായി. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.